വെൽക്കം ടു ഷീനാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൊച്ചുകുട്ടികൾക്ക് വരെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂന്ന് മുട്ട വേണം. ഇനി ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ്. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ ടൊമാറ്റോ സോസ് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. മാക്സിമം നമ്മുടെ മുട്ടയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവാനാണ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനുള്ളിലായിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. മുട്ടയുടെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അത് ആ ബ്രെഡിലോട്ട് ചേർത്ത് തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. രണ്ടു വശവും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ക്രീം ചീസ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. മൊസറല്ല ചീസോ ക്രീം ചീസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതൊരു സൈഡ് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ചുറ്റിലുമായിട്ട് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്താൽ മതി കേട്ടോ. ബട്ടർ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ടു വശവും നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം.
വളരെ സിമ്പിളല്ലേ? നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടി കാണിക്കാം. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. അസ്സലാമു അലൈക്കും. Thank you.